വേനൽ കനത്തതോടെ വാഴ കർഷകർ ദുരിതത്തിൽ. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലെ കർഷകരാണ് ദുരിതത്തിലായത്. കാരശ്ശേരി പ്രദേശത്ത് നിരവധി കർഷകരുടെ വാഴ കൃഷിയാണ് നശിച്ചത്. പ്രദേശത്തെ വരൾച്ച ബാധിത പ്രദേശമായി സർക്കാർ പ്രഖ്യാപിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. വേനൽ കനത്തതോടെ വ്യാപകമായി വാഴകൾ ഒടിഞ്ഞു വീഴുന്നതിനോടൊപ്പം വില കുറയുകയും ചെയ്തതോടെയാണ് കർഷകർ പ്രതിസന്ധിയിലായത്. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കാരശ്ശേരിയിൽ മാത്രം നിരവധി കർഷകരുടെ വാഴകളാണ് നശിച്ചത്. ദിവസവും രണ്ടു നേരം വെള്ളം പമ്പ് ചെയ്ത് നനച്ചിട്ടും കനത്ത ചൂട് കാരണം വാഴകൾ ഒടിഞ്ഞു വീണ് നശിക്കുകയാണ്. കുലച്ച് വിളവെടുക്കാറായ വാഴകളാണ് ഇത്തരത്തിൽ ഒടിയുന്നത്. വേനൽ മഴ ലഭിക്കാതായതോടെ തോടുകൾ വറ്റിവരളുകയും പുഴയിലെ ജലനിരപ്പ് താഴുകയും ചെയ്തതോടെ കർഷകർ തോടുകളിലെ മണ്ണെടുത്ത് നീക്കി തോട് താഴ്ത്തി വെള്ളം പമ്പ് ചെയ്താണ് വാഴ നനയ്ക്കുന്നത്. ഇത്തരത്തിൽ നനച്ചു വളർത്തിയ വാഴ വിളവെടുത്ത് വിപണിയിലെത്തിച്ചാൽ തുച്ഛമായ വിലയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ വിഷുവിന് 45 രൂപ വരെ ലഭിച്ച പച്ചക്കായയ്ക്ക് 27 രൂപ മാത്രമാണിപ്പോൾ ലഭിക്കുന്നത്. ഈ വിലയ്ക്ക് പച്ചക്കായ വിൽക്കാനെത്തിയാൽ ആർക്കും വേണ്ടാത്ത സാഹചര്യമാണുള്ളതെന്നും കാലാവസ്ഥാ വ്യതിയാനം മൂലം പച്ചക്കായ പുക വെച്ചിട്ട് പോലും പഴുക്കാത്ത സാഹചര്യമാണെന്നും കർഷകർ പറയുന്നു. പ്രയാസം വെള്ളത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുഴയിൽ ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും. അതിനേക്കാൾ ഉപരി ഈ ചൂടോണ്ട് ഇത് നിൽക്കില്ല വാഴ. വെള്ളം അടി കൂടെ കൊടുത്തിട്ട് കാര്യമില്ല. ഇത് തടയൊക്കെ പാടെ വെയിലുണ്ട്. ഇതായിട്ട് വാഴ കൊയഞ്ഞു വീഴാനുള്ള ആരംഭത്തിലേക്കൊക്കെയാണ് ഇപ്പോൾ അതിൻ്റെ സ്ഥിതി. പിന്നെ ഈ കാമ്പ് കുറഞ്ഞ സൈസൊക്കെ കറിക്കോ എന്തിനെങ്കിലും ഒക്കെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിന്. ഇതിപ്പോൾ അത് വേണ്ടാനായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉള്ളത്. വായിക്കായിരിക്കും വേണ്ട ഉള്ളത്. ആ പൊതുവേ ഈ സമയത്തൊക്കെ മഴ കിട്ടാറുണ്ട്. ഈ കൊല്ലം ഇടമഴ കിട്ടിയില്ല. അതിനല്ല ചൂട് കൂടുതലും. അങ്ങനെയുള്ള വലിയ പ്രശ്നമുണ്ട്. പ്രദേശത്തെ വരൾച്ച ബാധിത പ്രദേശമായി സർക്കാർ പ്രഖ്യാപിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. എന്നാൽ മാത്രമേ കർഷകന് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള നഷ്ടപരിഹാരം ലഭിക്കുകയുള്ളൂ. വാഴകൾക്ക് മറ്റ് രോഗങ്ങൾ ബാധിക്കുന്നുണ്ടെന്നും ലക്ഷങ്ങൾ പാട്ടം കൊടുത്തും ലോണെടുത്തും ഇറക്കുന്ന കൃഷി വൻതോതിൽ നശിക്കുന്നതോടെ വലിയ നഷ്ടമാണ് കർഷകനുണ്ടാവുന്നതെന്നും കാരശ്ശേരിയിലെ കർഷകനായ രജീഷ് പറഞ്ഞു. ഇക്കൊല്ലത്തെ കൃഷി ഒക്കെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസത്തിലാണ്. ഈ കൊല്ലത്തെ കൃഷിയൊക്കെ വന്നിട്ടുള്ളത് ഈ കൊല്ലം തുടക്കത്തിൽ തന്നെ. ഞങ്ങൾ കൃഷി ചെയ്യുമ്പോൾ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ നനയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ അതൊന്ന് കരകയറി വന്ന് നിൽക്കുന്ന സമയമായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ വരൾച്ച കൊണ്ട് ആകെ ദുരിതത്തിലാണ് ഇപ്പോൾ കർഷകർ. ഈ വയലിലുള്ള കർഷകരൊക്കെ സ്ഥലം പാട്ടത്തിനെടുത്ത് വലിയ സംഖ്യ പാട്ടം കൊടുത്തിട്ട് പാട്ടെടുത്ത് കൃഷി ചെയ്യുന്നവരാ. ലോണും ബാങ്കിൽ നിന്ന് ലോണും മറ്റുമൊക്കെ ആയിട്ട്. പക്ഷേ ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ കർഷകർ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയിലേക്കാണ് ഇപ്പം പോകുന്നത്. പ്രശ്നം MLA ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും സർക്കാർ കർഷകർക്ക് അനുകൂലമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കർഷകർ പറയുന്നു. ഇപ്പോൾ ഉള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം തീരെ ഇല്ല എന്നുള്ള പ്രയാസം വ്യക്തമായിട്ടുള്ളതുണ്ട്. അതിപ്പോൾ നമ്മളെ പുഴക്കിൽ ചീപ്പ് തുറന്നിട്ടാണ് നമ്മൾ ഇതുവരെ വിചാരിക്കുന്നത്. അപ്പോൾ ചീപ്പ് തുറന്നിട്ടൊന്നും എല്ലാം അപ്പം മനസ്സിലാക്കുന്നത് വെള്ളം കണ്ടമാനം കീപ്പട് താന്നു പോയതാണ്. ഞാനിപ്പോൾ എനിക്ക് അരീക്കോട ഭാഗത്തിൻ്റെ അടുത്ത് ആ ചെറിയ പുഴക്കൊക്കെ ഒരുപാട് വാഴലുണ്ടായിരുന്നു. അതൊന്നും ഇപ്പം നനക്കാൻ പറ്റാതെ ഒരു മിനിറ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെള്ളം കിട്ടുമ്പോഴത്തേ 100 വായ നനക്കാനുള്ള വെള്ളമേ കിട്ടുന്നുള്ളൂ. സർക്കാരിനോട് എന്താ പറയുക, ഇതിനെന്തെങ്കിലും ഒരു എന്തെങ്കിലും സാധാരണ രീതിയിൽ ഇൻഷുർ ഒക്കെ ചെയ്താൽ നന്നാൽ മഴക്കാലത്ത് മാത്രമേ ഇത് കിട്ടുള്ളൂ. ഇപ്പം ഈ ഒടിഞ്ഞു വെക്കുന്നതിന് ഇൻഷുർ ഒന്നും കിട്ടില്ല. അതെന്തെങ്കിലും പോഷൻ ഉണ്ടാക്കിയിട്ട് അത് ചെയ്ത് തരണമെന്നുള്ളത് നമുക്ക് സർക്കാരിനോട് പറയാനുള്ളൂ. ന്യൂസ് ബ്യൂറോ മുക്കം.